ദിവസം മായാസ് മൊബൈലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള കേരളത്തിൻ്റെ സ്വന്തം അരിയുണ്ട എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പൊന്നി അരി ഉണ്ട് ഞാൻ എടുത്തത്. ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പൊന്നി അരി കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് അരി ഇട്ടിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിക്കാതെ പാനിലേക്ക് ചീനച്ചട്ടിയോ ഏതായാലും കുഴപ്പമില്ല, അടികട്ടിയിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അരി നന്നായിട്ട് വറുത്തെടുക്കാം. കുറച്ച് വെള്ളമുണ്ട് കേട്ടോ, ഞാനിപ്പോഴാണ് കഴുകിയത്, അതുകൊണ്ട് നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറാവണ വരെ നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മുടെ അരി ഏകദേശം ഒരു കാൽഭാഗമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വറുക്കുമ്പോൾ അരി ഇങ്ങനെ പൊട്ടിത്തെറി കേട്ടോ, അങ്ങനെ ടക് ടക് എന്ന് സൗണ്ട് കേൾക്കണ്ടോ, ടക് 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 എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട്. കുറച്ചും കൂടി ആവാനുണ്ട്. അരി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പാകം എങ്ങനെയാ വെച്ചാൽ, ഒന്ന് ഇങ്ങനെ നല്ല ബ്രൗൺ കളറാവും, രണ്ടാമത്തത് വന്നിട്ട് അരി പൊട്ടിത്തെറിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ടക് ടക് എന്ന് പൊട്ടും, അപ്പോൾ ആ പൊട്ടുന്ന സൗണ്ട് ഇല്ലാതിരിക്കും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് നല്ല പൗഡർ പോലെ ഫൈനായിട്ട് കൊടുത്തെടുക്കണം. അരി നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കുക. ജാറ് നന്നായിട്ട് തുടയ്ക്കണം കേട്ടോ, വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. രണ്ട് ട്രിപ്പായിട്ട് ഞാൻ പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പൊടിച്ചു, ഇത് സെക്കൻഡ് ട്രിപ്പാണ്. അതിലേക്ക് ഞാനൊരു 5 ഏലക്കായ ഇടുന്നുണ്ട് കേട്ടോ. ഏലക്കായ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എല്ലാ അരിയും വറുത്ത അരി ഫുള്ളായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഒരു ഗ്ലാസ്സിൽ തേങ്ങ, ഞാൻ ഈ ഗ്ലാസ്സിലായിരുന്നു അരി എടുത്തിട്ടുണ്ടായിരുന്നത്, അതേ ഗ്ലാസ്സിൽ ആ ഗ്ലാസ് ഫുള്ളായിട്ട് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര, 3 ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തത്, ഇത്ര പോണ 3 ശർക്കര. ഇതുപോലത്തെ മുടികളിൽ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെ വെറുതെ ജസ്റ്റ് കുത്തിയിട്ട് വെച്ചതാണ് അത്. ഇതിനി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ജാറിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്. പിന്നെ ഈ ശർക്കര ഞാനൊന്ന് പൊടിച്ച് വെച്ചതാണ്. ഈ നാളികേരവും ശർക്കരയും കൂടിയിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് മിക്സ് ചെയ്തിട്ട് മധുരം കുറവാണ് തോന്നുകയാണെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര കൂടി ആഡ് ചെയ്യാം, നോക്കാം. ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, നാളികേരത്തിലത്തെ വെള്ളവും ശർക്കര ഒന്ന് മെൽറ്റാകുമ്പോൾ വെള്ളം ഉണ്ടാകും, അതുമാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പൊടിയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്യാം. കുറച്ച് പൊടിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കറക്കിയാൽ മതി, അപ്പോൾ അങ്ങനെ ആയിക്കോളൂ. ഇനി ഇതിലേക്ക് പൗഡറിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഫൈനായിട്ട് പൊടിച്ച പൗഡറിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തു, കൈ വെച്ചിട്ട് കുഴച്ചാൽ മതി, അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ നെയ്യോട് കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി അണ്ടിപ്പരിപ്പ്, വേണമെങ്കിൽ കിസ്മിസിടാം. പിന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അരി വറുത്ത് കഴിഞ്ഞിട്ട് പൊടിക്കുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് കാഷ്യൂ നട്ട് വേണമെങ്കിൽ പൊടിച്ചിടാം. പിന്നെ അപ്പലണ്ടി അതും ഇടാം. കുട്ടികൾക്ക് ഹെൽത്തിന് നല്ലതാണല്ലോ. ഇനി നമുക്ക് നന്നായിട്ട് കുഴക്കാം. അണ്ടിപ്പരിപ്പും നെയ്യും പിന്നെ ശർക്കരയും നാളികേരം ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോരോ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാൻ ചെറിയ ചെറിയ ബോളായിട്ടാണ് ഉരുട്ടുന്നത്, നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് ഓരോരോ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ അരിയുണ്ട മുഴുവൻ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വലിയ ഗ്ലാസ്സാണ് ഉരുട്ടെടുത്തത്, അരി പൊന്നി അരിയാണ് എടുത്തത്. ആ ഗ്ലാസ്സിന് 20 എണ്ണ എനിക്ക് കിട്ടിയത്, ഇത് 19 ഉള്ളൂ. ഞാൻ അന്ന് ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോനകത്താക്കി, അങ്ങനെ 20 കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഗ്ലാസ്സിൽ. പിന്നെ അരി വന്നിട്ട് ഞാൻ പൊന്നിയെടുത്തു. ഇതിന് ടേസ്റ്റ് മട്ട അരിയാണ് കേട്ടോ, കൂടുതൽ നന്നായിട്ടുണ്ടാവുക. നിങ്ങളുടെ കയ്യിൽ മട്ട ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ ചോറ് വയ്ക്കുന്ന അരി ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.